അത് കേട്ട് നിങ്ങൾ ഞെട്ടിപ്പോയോ? പള്ളിക്കൂടാണോ അത്? ചന്തയല്ലേ? എവിടെ നോക്കിയാലും ചവറ് ഈച്ച ആട്ടുംകൂട്ടത്തെ തുറന്നു വിട്ട പോലെ. പഠിക്കാൻ വരുന്ന പിള്ളേരെ ഈ ചെറു പ്രായത്തിൽ തന്നെ ജാതിയുടെ പേര് പറഞ്ഞ് തമ്മിത്തല്ലി നശിക്കുകയല്ലേ? സാറുമാരുടെ കാര്യമോ? അവരെപ്പോ വരുന്നു എപ്പോ പോകുന്നു എന്ന് അവർക്ക് തന്നെ അറിയില്ല. ഗവൺമെന്റ് സ്കൂള് പൊതുവേ മോശമായിരിക്കും, പക്ഷെ ഈ സ്കൂളിന്റെ പേര് പറയാൻ പോലും ഉറപ്പാണ്. നല്ലത് പഠിക്കാൻ വേണ്ടിയാ പിള്ളേരെ സ്കൂളിൽ വിടുന്നത്, പക്ഷെ ഈ സ്കൂളിൽ പഠിച്ചാൽ ലോകത്തിലുള്ള സകല തെമ്മാടിത്തരങ്ങളും ഒരുമിച്ച് പഠിക്കാം. നാടിന്റെ പേര് പുതൂരെന്നാണ്, പക്ഷെ ഇവിടുത്തെ മാഷുമാർ ഇപ്പോഴും കാട്ടിയാതിക്കാരാ. നിങ്ങൾ തേടി വന്ന പുണ്യസ്ഥലം എത്തി. പറഞ്ഞിട്ടും കേൾക്കാതെ പോവുകയല്ലേ? പോ പോ. പണ്ടാരോ പറഞ്ഞ പോലെ അറിയാത്ത പിള്ള ചൊറിയുമ്പോ അറിയും. വാരൻ ഹാസ്റ്റിംഗ്സിന് ശേഷം സൈന്യാധിപനായത് കാരൻ വാലിസ് പ്രഭുവാണ്. ശരി, അദ്ദേഹത്തിന്റെ പേര് ഓർമ്മ വയ്ക്കണം. കാരൻ, വെള്ളക്കാരൻ വാലിസ്, അങ്ങനെ ഓർത്തിരുന്ന മറക്കില്ല. നമ്മുടെ നാട്ടിലെ സമ്പത്തെല്ലാം തട്ടിയെടുക്കാൻ അവര് വന്നതല്ലേ? അതേ ടീച്ചർ. വെരി ഗുഡ്. ഇനി ആ പേരൊന്ന് പറഞ്ഞേ. കാരൻ വാലിസ് പ്രഭു. ശരി, ഇനി ഏത് വർഷമാണെന്ന കാര്യം കൂടി ഓർത്തിരിക്കണം. കട എങ്ങനെ പോകുന്നു? കട നന്നായി പോകുന്നു. ആ, വിട്ടിട്ട് പോകാൻ ഓർത്ത് വന്നതാ. കടയിൽ വേറെ ആരും ഇല്ല, എന്നാ ഞാൻ ഇറങ്ങട്ടെ. ശരി ശരി. ഇവിടെ രാവിലെ പ്രയർ ഒന്നുമില്ലേ? നിങ്ങൾക്ക് ഇപ്പം എന്തോ വേണം? ഈ കുട്ടിക്ക് അഡ്മിഷൻ. കുറച്ച് വെയിറ്റ് ചെയ്യും, ഏച്ചം ഇപ്പം വരും. അദ്ദേഹത്തിൻ്റെ ഇന്ന് റെസിപ്റ്റ് വാങ്ങിട്ടോ, അത് കഴിഞ്ഞ് ആപ്ലിക്കേഷൻ ഫോം തരൂ. ഇവിടെ ഹെഡ് മാസ്റ്റർ ഇല്ലല്ലോ. ഇവിടെ ഹെഡ് മാസ്റ്ററും കിറ്റ് മാസ്റ്ററും ഒന്നുമില്ല. ചുമ്മാ അടുത്ത് കിന്നാരം ചോദിക്കാൻ അങ്ങോട്ട് മാറിയേക്ക്. ഏച്ചം വന്നു കഴിഞ്ഞാൽ എന്നെ അവൾക്ക് പറയുന്നത് ഓരോന്ന് കയറി വന്നോളൂ. രാവിലെ മനുഷ്യനെ മെനക്കെടുത്താനായിട്ട്. എക്സ്ക്യൂസ് മീ. ഇതിന്റെ എടുത്തിട്ടുണ്ടായിരുന്നു.